മക്കളെ അമുലൂസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം പഞ്ചതന്ത്രം കഥകളാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കഥ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥ പറയാൻ തുടങ്ങാം ധർമ്മബുദ്ധിയുടെയും ദുഷ്ടബുദ്ധിയുടെയും കഥയാണ് ഇന്ന് പറയുന്നത് ഒരു വലിയ പട്ടണത്തിലാണ് ആ സംഭവം നടക്കുന്നത് ആ പട്ടണത്തിൽ അധികവും താമസം ചെട്ടിമാരാണ് ഒരു ചെട്ടിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ദുഷ്ടബുദ്ധി എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര് അനുജൻ ധർമ്മബുദ്ധി പേരിനൊത്തതാണ് അവരുടെ സ്വഭാവവും അവർ സുഖമായി കഴിഞ്ഞു വന്നു ഒരിക്കൽ അവർ രണ്ടുപേരും പണം സമ്പാദിക്കുവാൻ അന്യദേശങ്ങളിലേക്ക് യാത്രയായി ആ സമയം കാട്ടിൽ അവരുടെ മുന്നിലായി ഒരു മരം കടപുഴകി വീണു അതിനടിയിൽ നിറയെ അടങ്ങിയ ഒരു നിധികുംഭം ഉണ്ടായിരുന്നു ധർമ്മബുദ്ധിക്കാണ് അത് കിട്ടിയത് അവൻ നിധികുംഭവുമെടുത്ത് ദുഷ്ടബുദ്ധിയോട് പറഞ്ഞു എനിക്ക് ഒരു നിധികുംഭം കിട്ടിയിട്ടുണ്ട് അതെടുക്കുവാൻ ജ്യേഷ്ഠം കൂടി സഹായിക്കണം വള്ളികൾ കൊണ്ട് അവർ ഒരു തണ്ട് കെട്ടി നിധിയും നടന്നു പട്ടണത്തിനടുത്തെത്തിയപ്പോൾ ദുഷ്ടബുദ്ധിയുടെ ചിന്ത മറ്റൊരു വിധത്തിലായി ഇതുമെടുത്ത് പട്ടണത്തിലെത്തിയാൽ നമുക്ക് ദോഷമാണ് ഇവിടെ എവിടെയെങ്കിലും ഇത് കുഴിച്ചിടുകയാണ് നല്ലത് ധർമ്മബുദ്ധിക്കും അത് സമ്മതമായി ഒരു മരത്തിൻ്റെ താഴെ അവർ നിധികുംഭം കുഴിച്ചിട്ട് മണ്ണുകൊണ്ട് മൂടി പിന്നെ അവർ പട്ടണത്തിലെത്തി നാളുകൾ കഴിഞ്ഞു പോയി ആരുമറിയാതെ ഒരു ദിവസം ദുഷ്ടബുദ്ധി കുടം ചെന്ന് കൈക്കലാക്കി ഒന്നും അറിയാത്ത മട്ടിൽ അവൻ ധർമ്മബുദ്ധിയോട് പറഞ്ഞു കാട്ടിൽ സൂക്ഷിച്ചുവെച്ച കുട്ടകം എടുത്തുകൊണ്ട് വരണ്ടേ ശുദ്ധനായ ധർമ്മബുദ്ധി അത് സമ്മതിക്കുകയും ചെയ്തു അവർ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ കുടം അവിടെ ഇല്ലായിരുന്നു കുടം അവർ തന്നെ മോഷ്ടിച്ചതായി അന്യോന്യം കുറ്റപ്പെടുത്തി ധർമ്മബുദ്ധി രാജാവിനോട് സങ്കടം പറഞ്ഞു ധർമ്മബുദ്ധിയാണ് കുട്ടകം മോഷ്ടിച്ചതെന്ന് ദുഷ്ടബുദ്ധി അഹങ്കാരത്തോടെ വെളിപ്പെടുത്തി സാക്ഷികളുണ്ടോ എന്ന് മന്ത്രിമാർ ചോദിച്ചു വൃക്ഷത്തിനടുത്ത് ചെന്ന് നാളെ പരീക്ഷ നടത്തണം തിളച്ച നെയ്യിൽ മുക്കി സത്യം തെളിയിക്കണമെന്ന് മന്ത്രിമാർ നിർദ്ദേശിച്ചു അന്ന് സന്ധ്യയ്ക്ക് ദുഷ്ടബുദ്ധി പിതാവിനെ ചെന്ന് കണ്ട് വണങ്ങി അച്ഛൻ ആരും കാണാതെ വൃക്ഷത്തിൻ്റെ പൊത്തിലിരുന്ന് നിധി മോഷ്ടിച്ചത് ധർമ്മബുദ്ധിയാണെന്ന് പറയണം എന്നാൽ വമ്പിച്ച നിധി നമുക്ക് സ്വന്തമാകും മകനെ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്താൽ ഞാനും നീയും നശിക്കും ഉപായം ചിന്തിക്കുന്നവൻ അപായം കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ കൊക്കിൻ്റെ മുട്ടകൾ തിന്നുന്ന സർപ്പത്തെയും കൊക്കിനെയും കീരി കൊന്നു തിന്ന അനുഭവമാണ് ഉണ്ടാവുക അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച ദുഷ്ടബുദ്ധിയോട് അച്ഛനാ കഥ പറഞ്ഞു കൊടുത്തു ഉയർന്ന ഒരു മരത്തിൽ ഒരു പെൺകൊക്കും ആൺകൊക്കും താമസിച്ചിരുന്നു പെൺകൊക്ക് മുട്ടയിട്ടുണ്ടാകുന്ന കുട്ടികളെയെല്ലാം ഒരു സർപ്പം വന്ന് ഭക്ഷിക്കുക പതിവായി കൊക്ക് വളരെ ദുഃഖിച്ചു സ്നേഹിതനായ ഞണ്ട് കൊക്കിൻ്റെ ദുഃഖകാര കാരണം ആരാഞ്ഞു കൊക്ക് സ്നേഹിതനോട് കാര്യമെല്ലാം വിശദീകരിച്ചു സ്നേഹിത സാരമില്ല നീ കുറേ മത്സ്യങ്ങളെ പിടിച്ച് സർപ്പം വസിക്കുന്ന ഗുഹ വരെ ചിതറിയിട്ട് സ്വസ്ഥമായിരിക്കുക ആ സമയം കീരി വന്ന് മത്സ്യങ്ങളെയെല്ലാം തിന്നും അവസാനം സർപ്പത്തെയും കൊന്നുകളയും ബന്ധുവായ ഞണ്ട് എല്ലാം കൊക്ക് ചെയ്തു സർപ്പത്തെ കൊന്ന കീരി മരത്തിൽ കൊക്കിൻ്റെ ഗുഹയും കാണുവാനിടയായി അവൻ അതിനെയും കൊന്നുകളഞ്ഞു ഉണ്ണി ഇതുപോലെയാകും നമ്മുടെ സ്ഥിതിയും ദുഷ്ടബുദ്ധിക്ക് ഈ ഉപദേശം അത്ര രസിച്ചില്ല അവൻ അച്ഛനെ ബലമായി പിടിച്ച് മരത്തിൻ്റെ പുത്തിൽ ഒളിപ്പിച്ചു സൂര്യൻ ഉദിച്ചു മന്ത്രിമാരും മറ്റുള്ളവരും കാട്ടിലെത്തി വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ അവരെല്ലാം സഭകൂടി നെയ്തിളപ്പിച്ചു കുടം മോഷ്ടിച്ചത് ആരെന്ന് പറയുക എന്ന ചോദ്യമുയർന്നപ്പോൾ നിധി മോഷ്ടിച്ചത് ധർമ്മബുദ്ധിയാണെന്ന് മരത്തിൻ്റെ പൊത്തിൽ നിന്നും പറയുന്നത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഇതിൽ കളവുണ്ടെന്നായി ധർമ്മബുദ്ധി സത്യമറിയുവാനായി പൊത്തിൽ പുല്ലും വൈക്കോലും നിറച്ച് അവർ തീയിട്ടു ശ്വാസം മുട്ടി പിടഞ്ഞ പിതാവ് ദുഷ്ടബുദ്ധിയാണ് നിധി കട്ടതെന്ന് വിളിച്ചു പറഞ്ഞു എങ്കിലും ആ പൊത്തിലിരുന്ന് വെന്തു മരിക്കേണ്ട ദുർവിധിയാണ് ആ നിർഭാഗ്യവാനായ പിതാവിനുണ്ടായത് രാജാവ് ധർമ്മബുദ്ധിക്ക് നിധിയെല്ലാം സമ്മാനിച്ച് കള്ളം പറഞ്ഞ ദുഷ്ടബുദ്ധിയെ കഴിവിലേറ്റി അതുകൊണ്ട് ദമനക നീ ദുഷ്ടബുദ്ധിയെപ്പോലെ ആകരുത് കരടകൻ ഉപദേശിച്ചു ദുസ്സാമർഥ്യം കൊണ്ട് കുലം തന്നെ നശിച്ചു പോകും ഷാഡ്യമുള്ളവരോട് ഷാഢ്യം തന്നെ വേണം പണ്ട് ആയിരം തുലാം ഇരുമ്പ് എലി തൻ്റെ വായിലാക്കി അങ്ങനെയുള്ളതിക്കിൽ പരുന്ത് കച്ചവടക്കാരൻ പരുന്ത് പരുന്ത് കച്ചവടക്കാരൻ്റെ മകനെ കൊണ്ടുപോയെന്നുള്ളത് സംഭവിക്കാവുന്നതാണല്ലോ ദമനകന് അത് കേട്ടപ്പോൾ വിസ്മയമായി കരടകൻ ആ കഥയും ദമനകന് പറഞ്ഞുകൊടുത്തു പണ്ട് ഒരു നഗരത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ തൻ്റെ സുഹൃത്തിനെ വിശ്വസിച്ച് അമ്പത് ഭാരം ഇരുമ്പ് സൂക്ഷിക്കുവാൻ കൊടുത്തു അയാൾ വീണ്ടും കച്ചവടത്തിന് വേണ്ടി തെക്കൻ ദിക്കിലേക്ക് പോയി പത്തു മാസം അയാൾ അവിടെ താമസിച്ച് മടങ്ങി വന്ന് താൻ പണ്ട് സൂക്ഷിക്കുവാൻ കൊടുത്ത ഇരുമ്പ് അയാൾ സ്നേഹിതനോട് മടക്കി ചോദിച്ചു സ്നേഹിതൻ കൈമലർത്തി ചങ്ങാതി എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യം വളരെയുണ്ട് എന്തു ചെയ്യാം ഇരുമ്പെല്ലാം എലി തിന്നു തീർത്തു ഇരുമ്പ് എലി തിന്നുകയോ ഇവൻ മഹാദുഷ്ടൻ തന്നെ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല വെറുതെ പറഞ്ഞിട്ടെന്ത് കാര്യം കച്ചവടക്കാരൻ മടങ്ങിപ്പോന്നു അടുത്തൊരു ദിവസം സുഹൃത്തിൻ്റെ പുത്രൻ കുളിക്കുവാൻ പോവുകയാണ് കച്ചവടക്കാരൻ ഉടനെ ചെന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്ന് രഹസ്യമായി ഒരു മുറിയിലിട്ട് പൂട്ടി അവൻ്റെ അച്ഛൻ മകനെ കാണാഞ്ഞ് പല ദിക്കിലും തിരഞ്ഞു കച്ചവടക്കാരനോടും ചോദിച്ചു അയാൾ പറഞ്ഞു ചങ്ങാതി നിന്റെ മകനെ ഒരു പരുന്ത് വന്നെടുത്തുകൊണ്ടുപോയി പരുന്ത് ഒരു പരുന്ത് വന്ന് എടുത്ത് പറന്നുപോയി പതിനെട്ട് വയസ്സായ മ അവനെ പരുന്തെടുത്ത് പറക്കുകയോ കള്ളം അവൻ തൻ്റെ മകനെ കച്ചവടക്കാരൻ പിടിച്ചു കൊന്നുവെന്ന് രാജാവിനോട് പരാതി പറഞ്ഞു കച്ചവടക്കാരനെ വരുത്തി രാജാവ് ചോദ്യം ചെയ്തു പരുന്ത് സ്നേഹിതൻ്റെ മകനെ കൊത്തി പറന്നു പോയെന്ന് അയാൾ ധൈര്യം വിടാതെ പറഞ്ഞു ആളുകൾ ഇത് കേട്ട് ചിരിച്ചു ഇങ്ങനെ സംഭവിക്കുകയില്ലെന്നായി അവർ പക്ഷേ കച്ചവടക്കാരൻ വിട്ടില്ല ആയിരം തുലാം ഇരുമ്പ് എലി തിന്നുപോയ നാട്ടിൽ പരുന്ത് കുട്ടിയെ പറന്നു കൊത്തിപ്പറന്നുപോയെന്നത് സംഭവിക്കാവുന്ന കാര്യമാണെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു രാജാവിനും മന്ത്രിമാർക്കും കാര്യം പിടികിട്ടി ആയിരം തുലാം ഇരുമ്പ് കട്ടെടുത്തത് ഉടൻ കൊണ്ടുവരുവാൻ അവർ കൽപ്പിച്ചു ശിക്ഷയായി രാജാവ് കൽപ്പിച്ച ധനവും അയാൾ പിഴയെടുക്കി ആ സമയം കച്ചവടക്കാരൻ സുഹൃത്തിൻ്റെ മകനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ദമനകൻ്റെ പ്രവൃത്തിയെ കരടകൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ദമനകനെ ഗുണദോഷിച്ചു കാളയും സിംഹവും തമ്മിലുള്ള യുദ്ധത്തിൽ ആർക്കും പരാജയം സംഭവിക്കുമെന്ന് വേഗം അറിയാം എന്നുറച്ച് ഇരുവരും പുറപ്പെട്ടു ആ സമയം സിംഹം സ്നേഹിതനായ കാളയെ കൊന്നതിൽ പശ്ചാത്തപിച്ച് ദുഃഖിതനായിട്ടിരിക്കുകയാണ് മുഖം താഴ്ത്തി കാൽവിരൽ കൊണ്ട് ഭൂമിയിൽ വരച്ചുകൊണ്ടിരിക്കുന്ന സിംഹത്തിൻ്റെ ആ ഇരിപ്പ് തന്നെ അവൻ്റെ ദുഃഖം വ്യക്തമാക്കിയിരുന്നു വിഷവൃഷ്ടമാണെങ്കിലും സ്വയം വളർത്തിയെടുത്ത് പിന്നെ നശിപ്പിച്ചു കളയുന്നത് ഉചിതമല്ലോ കരടകനും ദമനകനും സിംഹത്തെ ചെന്ന് വന്ദിച്ച് സമാശ്വസിപ്പിച്ചു അങ്ങയുടെ പ്രവൃത്തി ഏറ്റവും ഉചിതം തന്നെ സഞ്ജീവകനെ കൊന്നതിൽ ഒട്ടും ദുഃഖിക്കണ്ട വഴിപുഴച്ച ഗുരുവിനെയും സ്ത്രീയെയും പുത്രനെയും മന്ത്രിയെയും ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല ദുർമന്ത്രി രാജാക്കന്മാർക്കൊരു ശല്യമാണ് അവനെ വധിക്കുന്നത് രാജധർമ്മമാണ് അതുകൊണ്ട് തിരുമേനി ഒട്ടും തന്നെ ദുഃഖിക്കരുത് കരടകനും ദമനകനും ഇങ്ങനെ രാജധർമ്മങ്ങൾ പലതും സിംഹത്തോട് ഉപദേശിച്ചു ദുഃഖമെല്ലാം നീങ്ങി സിംഹം സന്തുഷ്ടനായി തൻ്റെ പ്രജകളെ സംരക്ഷിച്ചുകൊണ്ട് വാണു ഇന്നത്തെ കഥ ഇവിടെ നിർത്താം ഇനി വീണ്ടും അടുത്ത കഥയുമായി വരാം അപ്പം ശരി